അടഞ്ഞു താ അടഞ്ഞു കഴിഞ്ഞു സംഭവം എന്റെ ഉള്ളിലുണ്ട് സുഹൃത്തുക്കളെ തയ്യാറായിരിക്കുന്നു സെറ്റ് ഇവിടെ അമ്മിത്തറ ഭയങ്കര ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വീട് എന്തിനാ പറഞ്ഞോ സാമ്പാർ വെക്കില്ല അമ്മിത്തറായിട്ട് എന്ത് ബന്ധം തേങ്ങരച്ച് സാമ്പാർ ആരെ വെക്കുന്നതിനോട് പറയണോ കമ്മലീച്ചി അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ സാമ്പാറിന്റെ മെയിൻ ഉസ്താദ് കമല ചേച്ചി ഏയ് കമല ചേച്ചിയുടെ ടേസ്റ്റ് എന്തെന്ന് അറിയാനായിട്ടല്ലേ അപ്പൊ ഇന്ന് കമല ചേച്ചി ഉണ്ടോ സാമ്പാർ വെക്കുന്നത് അപ്പൊ കമലേച്ചിക്ക് സാമ്പാറിന് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ അതേ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ മുഴുവൻ സാധനം എടുക്കില്ലേ ഇത് വെണ്ടയ്ക്കും ക്യാരറ്റാണ് കൂടുതൽ വേണ്ടത് ഇത് ക്യാരറ്റ് ഇത് മുരിങ്ങയായി ഒരു കഷ്ണം ഇവിടെ വീട് സാമ്പാർ ഉണ്ടാക്കുമ്പോളേ ആയിരിക്കുന്ന കഷ്ണത്തിനിട്ട് നാലായിട്ട് കഷ്ണക്കെ എടുത്ത് സാമ്പാറിലിടാറില്ല പിന്നീട് തക്കാളി ഇവിടെ ഉണ്ടായതാ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായത് തക്കാളി ഉള്ളത് അല്ല മീൻസ് ഇവിടെ ഉണ്ടായ മീൻസ് ഇവിടെ ഇരിക്കണ്ടേ പച്ചമുളക് പച്ചമുളക് പീടികമുളകാണ് ഇത്ര മതിയാ ഈ പരിപ്പ് പരിപ്പ് നിന്റെ പരിപ്പ് ദൂര പരിപ്പ് ഇഷ്ടത്തിന് കൈയളവാണ് കൈയളവ് ഒന്ന് ഇത്രയും ക്ലിയർ ആയിട്ട് സാമ്പാർ വെക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ ചിലപ്പോ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല പരിപ്പ് കഴുകുന്നത് വരെ കാണിച്ചിരുന്നൊരു വീഡിയോ അപ്പൊ പരിപ്പ് കുക്കറിലിട്ട് കാ ഭാഗം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കാ ഭാഗമൊന്നുമില്ല കാ ഭാഗത്തിന്റെ അടിയിൽ പരിപ്പ് മുങ്ങി കിടക്കുന്ന ഇടത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ായിട്ട് സാമ്പാറും കഷ്ണങ്ങൾ ക്ലീൻ ചെയ്യണേ ആ വെക്കി ഇവിടെ മത്തങ്ങ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് വീട് തൊലികളയില് ഇങ്ങനെയാണ് മത്തങ്ങയുടെ തൊലികള ആർക്കും അറിയില്ലല്ലോ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ നീ സൂക്ഷിച്ചിട്ട് കഴിഞ്ഞു ഇത്ര മൂന്ന് കഷ്ണം മതി മത്തങ്ങ അപ്പൊ ഇതാണ് മത്തങ്ങയുടെ കഷ്ണത്തിന്റെ സൈസ് വെള്ളുള്ള തേങ്ങയാണോ കിളിങ്ങണ്ട് കിളിങ്ങണ്ട് ക്യാമറ കൂത്തരുത് ഇവിടെ തേങ്ങ വെട്ടൽകാരി മീടുതേ തേങ്ങ വെട്ടിക്കൊണ്ടിരിക്കാണ് എന്താ വെട്ട് പൊളിയട്ടെ പൊളിഞ്ഞാലും തേങ്ങ വെട്ടൽ കംപ്ലീറ്റ് ആവുള്ളൂ പൊളിഞ്ഞ് പൊളിഞ്ഞത് ഇതിന്റെ വെള്ളം കളയണ്ടല്ലോ വിചാരിച്ചിട്ടാ പല ഷേപ്പിലായിട്ട് കറക്റ്റ് റൗണ്ടിൽ പോലും വന്നില്ല എന്റെ മിടു സൂപ്പർ നല്ല മധുരമുള്ള തേങ്ങ മധുരമുള്ള തേങ്ങ വെള്ളം വളരെ സാവധാനം ചെരുകണം നൈസായിട്ട് ചെരുകണം അല്ലെങ്കിലേ അത് വറക്കുമ്പോ ശരിയാക്കി കേട്ടില്ലേ എങ്ങനെ ചേരണ്ടേന്ന് കമല ചേച്ചി ഇടയ്ക്ക് ഇവിടേക്ക് സാമ്പാറും കൊണ്ടുവരും ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ ചേച്ചി ഉണ്ട് കമല ചേച്ചി അപ്പൊ സാമ്പാറും കൊണ്ടുവരുമ്പോ നല്ല ടേസ്റ്റാണ് സാമ്പാറിന് അപ്പൊ ഇവിടെ എങ്ങനെ സാമ്പാർ വെച്ചിട്ടും ആ ടേസ്റ്റ് ഉണ്ട് വന്നില്ല ഇവിടെ വെക്കുമ്പോ വേറെ ടേസ്റ്റാണ് വരുന്നത് പലതരത്തിലൊക്കെ പരീക്ഷണം നടത്തിയൊക്കെ ശരിയാണല്ലോ അപ്പൊ ഇന്ന് കമല ചേച്ചിന്റെ ഇവിടെ കൊണ്ടുവന്ന ഒരു സാമ്പാർ വെപ്പിച്ച് ടെസ്റ്റ് അടിക്കാൻ വെച്ചിട്ടാണ് കമല ചേച്ചിനെ വിളിപ്പിച്ചത് സൂപ്പർ സാമ്പാർ ആയിക്കോട്ടോ ഏ വ്യത്യാസമുണ്ടോ ഈ കുക്കർ ഒരു വീസിൽ അടിച്ചാൽ മതിയാ ഒരോ അടിച്ചോട്ടെ കൂടെ ക്യാരറ്റ് നന്നാക്കി കഴിഞ്ഞു ഉരുളൻകിഴങ്ങ് തൊലി കഴിഞ്ഞ് കളഞ്ഞോണ്ടിരിക്കണ ഗ്രേസിന്റെ വയലറ്റ് കിട്ടിയെന്ന് പറ എവിടുന്ന് കിട്ടിയ വയലറ്റ് എവിടുന്ന് വയലറ്റ് കിട്ടി ഗ്രേസിന് ഇത് ബ്ലൂ ആണ് വയലറ്റ് ആണോ വയലറ്റ് വന്നു അല്ലേ ഗ്രേസ് കളിക്കിട്ട് അപ്പേ അവിടെ കമല മുമ്പ് സാമ്പാർ ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട് അപ്പൊ സാമ്പാർ ഉണ്ടാക്കട്ടെ പ്ലീസ് ഗ്രേസ് പാവ അമ്മൂമ്മയല്ലേ ഞാനിവിടെ കളിക്കാൻ കൂടി നിങ്ങള് സാമ്പാർ വെച്ച കഴിയുമ്പോ വരാ
അപ്പോൾ ഓടി ഇരിക്കാം 1 2 2 ഇത് 2 ആയുള്ളൂ 3 ആയില്ല 3 4 5 5 ഞാൻ പിടി ട്രൈ മേക്കി അപ്പ ഇടട്ട് ഒന്ന് അപ്പ പോവാ അപ്പ കിടാ എന്താ താ ഗുഡ് ഗേൾ റെഡി 1 2 3 അയ്യോ വീണില്ല കേശു റെഡി 1 2 3 ഐ 2 ഗ്രീൻ 3 അല്ല യെല്ലോ 3 ഇതൊന്നും മനസ്സിലാവാത്ത കളറാണല്ലോ യെല്ലോ ആണോ പച്ച ആണോ എന്നറിയാത്തൊരു കളറും അമ്മൂമ്മേടെ അടുത്ത് പോയിട്ട് വരാം ഇപ്പൊ വരാമോ അപ്പ അപ്പൊ പരിപ്പോടെ ഒരു സ്പൂൺ ഉഴുന്ന് ഇവിടുത്തെ കമലേച്ചി കഷ്ണങ്ങളൊക്കെ നുറുക്കിട്ടോ ഇതാണ് നമ്മുടെ ക്യാരറ്റിന്റെയും മത്തങ്ങയുടെ ഉരുളക്കിഴങ്ങിന്റെ ഒക്കെ സൈസ് നുറുക്കേണ്ട സൈസ് ഇത് വെണ്ടയ്ക്ക ചതച്ചോണ്ടിരിക്കയാണ് ഇത് ഈ സാമ്പാറിന്റെ കഷ്ണങ്ങളുടെ സൈസ് ഒക്കെ എടുത്തു കാണിച്ചാൽ വേറെ ഒന്നല്ല എല്ലാരും സാമ്പാർ വയ്ക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷെ ആ സൈസിനൊക്കെ വ്യത്യാസങ്ങളുണ്ട് ശരിക്കുള്ള സാമ്പാറിന്റെ സൈസ് എന്ന് പറയുന്നത് അപ്പൊ ചട്ടിയിൽ വെളിച്ചെണ്ണ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് വറക്കാനുള്ളതല്ലേ തേങ്ങ വറക്കാൻ അതിന്റെ കൂടെ അഞ്ചാറ് കുരുമുളക് അഞ്ചാറില്ലല്ലോ ഒരു 10 കുരുമുളക് 10 കുരുമുളകും ആ ഇടിച്ച് പൊടി ഇത് പൊടിഞ്ഞൊന്നുമില്ലല്ലോ അതെ ആ ഉഴുന്നും പിന്നെ ഒരു 6 പച്ചമുളകും 5 പച്ചമുളകും അല്ല പച്ചമുളക് അല്ല ഉണക്കമുളക് ഉണക്കമുളക് ഇത്രയും സാധനങ്ങളാണ് നമ്മള് ഇതിലിട്ട് എന്ത് ചെയ്യാൻ പോണത് വറക്കാൻ പോണത് ഇത് പച്ചമുളക് നോക്കിയാക്കണ സൈസ് ഇത് വെണ്ടക്കായ ഇത് കഷ്ണങ്ങള് അപ്പൊ മുരിങ്ങക്കോല് നന്നാക്കി കൊണ്ടിരിക്കാണ് ഒരു മുരിങ്ങക്കോലാണ്ട് എടുത്താണ് ഒരു വലിയ മുരിങ്ങക്കോല് ഒരം കൂടി പോരാ വേറെ കൂടി വേണം നീ പറഞ്ഞപ്പോഴേ ഞാൻ തീരുമാനിച്ചു മുരിങ്ങക്കോലിന്റെ നീട്ടം ഇതാണ് ആ അപ്പൊ ഒരു മുരിങ്ങക്കോലും കൂടി വീട് എടുത്തിട്ടുണ്ട് ഇത് ഇനി വലിപ്പമുള്ളതാ വണ്ണമുള്ളതാ ഇത് എന്റെ സാമ്പാറിന് വെച്ച് കമ്പയർ ചെയ്യുമേ അതുണ്ടല്ലോ നമുക്ക് ഇഷ്ടം കഷ്ണങ്ങൾ കൂടുതലാ അതാണ് കാര്യം നീ എന്നെ മാറ്റി നിർത്തി സംസാരിക്കാണല്ലോ ഇഷ്ടം നമ്മുടെ ഈ ബട്ടർഫ്ലൈ ഡാഡി ബട്ടർഫ്ലൈ വേറെ മമ്മി ബട്ടർഫ്ലൈ മമ്മി ബട്ടർഫ്ലൈ വേറെ യു മമ്മി ബട്ടർഫ്ലൈ എവിടെ ബേബി ബട്ടർഫ്ലൈ ബേബി ബട്ടർഫ്ലൈ ആണോ ബ്രദർ എനിക്കല്ല കിട്ടാത്തപ്പ ഓക്കെ ഓക്കെ ബ്രദർ ബട്ടർഫ്ലൈ ബ്രദർ ബട്ടർഫ്ലൈ വേറെ യു സിസ്റ്റർ ബട്ടർഫ്ലൈ വേറെ യു ഇനി നമുക്ക് നാളെ ബട്ടർഫ്ലൈ അപ്പൊ നമ്മുടെ തേങ്ങ ഏകദേശം വറുത്ത് മുരിഞ്ഞൊക്കെ വന്നപ്പോഴേക്കും ഉലുവ ഇട്ട് ഉലുവ നമ്മൾ നേരത്തെ ഇടാൻ മറന്നു വരുന്നു അപ്പൊ കമലേച്ച് ഉലുവേനെ സെപ്പറേറ്റ് ഇട്ട് വീണ്ടും ചൂടാക്കി എടുക്കാൻ എണ്ണയിൽ ഇട്ടിട്ട് രണ്ട് വീണ്ടും എടുത്ത് അലിക്കാൻ ഇടില്ലേ വീണ്ടും അലിക്കിടും അപ്പൊ നമ്മുടെ ചൂടായ ഉലുവേലിക്ക് ഉലുവേലിക്ക് ഇടണ്ടേ മല്ലിപ്പൊടി 1/2 സ്പൂൺ 2.5 സ്പൂൺ 2.5 സ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി മുളക് പൊടിയായി 1/2 സ്പൂൺ മുളക് പൊടി അതൊക്കെ അവിടെ ഇന്നോട്ട് അടക്കൊന്നും വേണ്ട കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പൊ നമ്മൾ ചിട്ടത് ഇപ്പൊ ഇടാമോ എന്ത് സാധാരണ എരിവൊന്നും പ്രശ്നമില്ല അപ്പൊ 1/2 സ്പൂൺ നല്ല മുളക് പൊടി ഈ മഞ്ഞൾപ്പൊടി ഒന്നും വേണ്ടേ
അതിലേക്ക് നമ്മുടെ തേങ്ങനെ വീണ്ടും ഇളക്കാണ്. നമ്മള് ഉലുവിടാൻ പറഞ്ഞോണ്ട് ഉലുവല്ലല്ലോ എന്നിട്ട് ആ ഉലുവ. അപ്പൊ നമ്മള് ഈ എന്നിട്ടാണ് തേങ്ങ അരച്ച് വെച്ചേക്കണം. തേങ്ങ അരച്ചല്ലോ വാക്ക് വെച്ചേക്കണേ. കായംപൊടി എന്തോരാണ്? ഒരു സ്പൂൺ, മുക്കാൽ സ്പൂൺ കായംപൊടി. എൽ ജി കായാണ് യൂസ് ചെയ്യുന്നത്. പുളി കൂടി കാണിക്കാം. എല്ലാ സാധനം കാണിക്കണം. സാമ്പാർ പുളി എന്തോരം എടുത്തു കാണിച്ചേടി. ഒരു നാരങ്ങയുടെ വലിപ്പല്ലെങ്കിലും ഒരു നെല്ലിക്കയുടെ വലിപ്പം. കുഞ്ഞാരങ്ങയാണോ? കുഞ്ഞാരങ്ങയാണെങ്കിൽ പറയാം. അപ്പൊ നമ്മുടെ പരിപ്പ് ദേ ഇവിടെ വെന്ത് കുക്കറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ആ കുക്കറിലേക്ക് നമ്മള് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് കമ്പിച്ച് വേവിക്കാൻ പോവാണ്. പരിപ്പിന്റെ കൂടിയിട്ട് വേവിക്കില്ലല്ലേ? സെപ്പറേറ്റ്. ഞാൻ ഒക്കെ പരിപ്പിന്റെ കൂടിയിട്ട് വേവിക്കാം. ഓ, എല്ലാവരും ഒരു കറിയിൽ തന്നെയുള്ള സാധനങ്ങളല്ലേ? എല്ലാം ഓപ്പോസിറ്റ് ആണ്. ഇതിലേക്ക് മഞ്ഞപ്പൊടി ഒന്നര സ്പൂൺ. ഒന്നര സ്പൂണൊന്നും മുക്കാൽ സ്പൂൺ. അളവ് മാറി പോവാ. ഞങ്ങള് നമ്മയ്ക്കില്ല. വെളുത്തുള്ളി വേവിക്കണേക്കുള്ളോ? മറന്നുപോയി. നമ്മള് വീഡിയോ എടുക്കണേന്റെ ഇതിൽ അത് വിട്ടുപോയി. നമ്മളിട്ട പച്ചക്കറിയിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി കുക്കറിൽ ഒഴിച്ചു കൊടുക്കണ്ടേ കംപ്ലീറ്റ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും. കമലേച്ചി കൈകൊണ്ട് എടുത്തിട്ടുള്ളു ഉപ്പൊക്കെ. അളവ് കറക്റ്റ് ചെയ്യാനായിട്ടോ കൈകൊണ്ട് എടുക്കണേ? കൊറച്ച് മുളക് പൊടി, കൊറച്ച് മുളക് പൊടി കളർന്ന്. ഇനി വെള്ളല്ലേ? വെള്ളൊഴിക്കുന്നു. ഇവിടെ ഗ്രേസേ കഴിഞ്ഞ ദിവസം രജീഷ് കൊണ്ടുവന്ന മിഠായി എടുത്ത് ഓരോന്നായിട്ട് പൊളിച്ചിവിടെ തീറ്റ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രേസേ വെള്ളൊഴിച്ചാ? ഇത്തിരി വെള്ളമൊഴിച്ചിട്ടുണ്ട്. കറക്റ്റ് കഷ്ണങ്ങൾ മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള വെള്ളം. ഇനി എത്ര വിസിലടിക്കും? രണ്ടു വിസിൽ. ഓക്കെ. ഇത് സാമ്പാറിലേക്കുള്ള വെണ്ടയ്ക്ക സെപ്പറേറ്റ് വാട്ടിയെടുക്കാണ്. നമ്മള് കഷ്ണങ്ങൾ വേവിക്കാനിട്ടേ വെണ്ടയ്ക്ക മാത്രം ഇട്ടുണ്ടായില്ല. വെണ്ടയ്ക്കാണ് സെപ്പറേറ്റ് വേവിക്കണേ. വെണ്ടയ്ക്ക വേവിക്കണേ ഇടില്ല അല്ലേ? ഇതൊക്കെ സെപ്പറേറ്റ് ഇട്ട് വേവിച്ചെടുക്കും. വഴക്കിയെടുക്കും. തക്കാളി ഇട്ടിട്ടില്ലല്ലോ. തക്കാളി ഇങ്ങനെ ഇടാം. അപ്പൊ തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ആണോ? ഭയങ്കരമായിട്ട് വാടോ? അതോ ജസ്റ്റ് വാടും? എവിടെയായിരുന്നു മുറിക്കുന്നത്? തെങ്ങ് മുറിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞേ ഗ്രീസ്? തെങ്ങ് ഇങ്ങനെ മുറിച്ചു മുറിക്കണേ. അപ്പുറത്ത് പറമ്പില് കാണാൻ പറ്റില്ല. സൗണ്ട് കണ്ടോ? നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ കണ്ടു തെങ്ങ് മുറിക്കുന്നത്. ഇപ്പൊ കമലേച്ചി അമ്മി തറയുമ്പോള വെള്ളമൊക്കെ തുടച്ച് വൃത്തിയാകണിയ. വെള്ളം കളയണം എന്തിനാ കമലേച്ചി? വെള്ളം കളയുന്നത് തേങ്ങയുടെ കളറ് ശരിക്കും വരണെങ്കിൽ വെള്ളം കളയണം. അല്ലെങ്കിൽ ശരിക്കും അറിയില്ല വെള്ളം ഉണ്ടായാലേ കളറ് മാറും. കമലേച്ചി ഇതിപ്പോ അമ്മി തറയില്ല ഇല്ലാത്തവർക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്താലും പോരെ? സെയിം തന്നെയല്ലേ? പക്ഷെ ഇതിന്റെ ഒരു ടേസ്റ്റ് വേറെ ആയിരിക്കില്ലേ? വെള്ളം തൊടാതെ അരക്കണം. മിക്സിയിലാവുമ്പോൾ പൊടിഞ്ഞു പോരുത്. ശരിക്കും പൊടിക്ക. എന്നാലും നമ്മൾ അരച്ച് അപ്പൊ കമ്പ്ലീച്ച് അങ്ങനെ അരച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇത്തിരി കഷ്ടപ്പാട് ഉണ്ടോ ടേസ്റ്റ് ഉള്ള കറി കിട്ടണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പെടണം ഓക്കെ വേവിച്ച കഷ്ണത്തിലേക്ക് പരിപ്പ് ഇടാൻ കേട്ടോ വേവിച്ച പരിപ്പ് പരിപ്പ് വെണ്ടക്കായും തക്കാളിയും വേവിച്ച് വെച്ചത് ഇടാൻ പോവാണ് ഇതില് നേരത്തെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് ചേർന്ന് കൂടി ഇട്ട് വെട്ടാണ്ടത് ഇങ്ങനെ വേവിച്ചായിരുന്നു പോവാട്ടാ അപ്പൊ ഇതിലെന്തിട്ട് കിട്ടുന്നുണ്ട് നമ്മള് നേരത്തെ വെണ്ടക്കായും തക്കാളിയും പുരിഞ്ഞു ഇട്ടു അത് ഇതിലേക്ക് ഒഴിച്ചു വേവിച്ച പച്ചക്കറിയിലേക്ക് ഇട്ടു പരിപ്പ് ഒഴിച്ചു ഇനി അതിലേക്ക് ഇപ്പൊ പുളിയാണോ പുളിവെള്ളം ഒഴിക്കണം ഇനി തേങ്ങ അരപ്പ് ചേർക്കണം നമ്മൾ അരച്ചോണ്ട് തേങ്ങയിലേക്ക് ചേർക്കണം അല്ലേ ഇതൊന്നും തിളവരുന്ന അതിപ്പോ തിളപ്പിച്ചോണ്ടിരിക്കാണ് ഓക്കെ ഇപ്പൊ തേങ്ങ അരച്ചത് ഇവിടെ പാത്രത്തില് ഇവിടെ മാറ്റി വെച്ചേക്കാണ് ഒഴിച്ചിട്ടില്ല ഇവിടെ ഷീറ്റ് ഇടുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റ് മുകളിലേക്ക് വീടിന്റെ ഏറ്റവും ടോപ്പിലേക്ക് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് വന്നേക്കായിരുന്നു അപ്പൊ അവര് വന്നപ്പോ ഞാൻ അവരുടെ അടുത്തേക്ക് പോയി അതില് അരക്കെന്തും പിടിക്കുന്നതും ഒന്നും എടുക്കാൻ പറ്റിയില്ല വീട് കൊച്ചുകാരൻ്റെ പങ്കിടും പോയേക്കായിരുന്നു അപ്പൊ അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങൾ വിട്ടുപോയി നമ്മൾ അടുത്ത പ്രാവശ്യം പിടിക്കുമ്പോൾ അതൊക്കെ കൂടി ഉൾപ്പെടുത്തി കാണിക്കാട്ടോ ഇത് നമ്മൾ അരച്ചു വന്ന തേങ്ങയില് ഉള്ള വെള്ളമൊക്കെ കൂടി മിക്സ് ചെയ്തു അല്ലേ അത് സാമ്പാറിലേക്ക് ഒഴിക്കണം അപ്പൊ നമ്മളെ കുക്കറിൽ നിന്ന് സാമ്പാർ എടുത്ത് വേറെ പാത്രത്തിലേക്ക് നമ്മള് പകർത്തി അതിനുശേഷം നമ്മളെ കുക്കറിൽ തന്നെ കുഞ്ഞൊരു കഷ്ണം ശർക്കര എടുത്ത് കമലി ചേച്ചി ഇങ്ങനെ അലിയിക്കാണ് അതിലിട്ട് പൊടിച്ച് അത് ഞാൻ എനിക്ക് കുടിക്കും അല്ലേ അപ്പൊ കാ ശർക്കര കേട്ടോ ശർക്കരയുടെ ഇത്ര ഉള്ള കട്ടയുടെ കാ ഭാഗം ഇത്രയും കഷ്ണം ഓക്കെ അതും സാമ്പാറിലേക്ക് ഒഴിച്ചു നീ എന്തിനാ ഇത് ഇത് മിക്സ് ചെയ്തോണ്ടിരിക്കണേ കൊറച്ച് തേങ്ങയും കൊറച്ച് ശർക്കരയും കൊറച്ച് അവലും കൂടി ആണോ എന്തായാലും തേങ്ങ ചെറിയപ്പോ കൊറച്ച് ബാക്കിയുണ്ടാവും അപ്പൊ ഞാനതങ്ങനെ ചെയ്യാൻ വിചാരിച്ചു കമ്പിച്ച് അവലിൽ ഉള്ളി ഇട്ടുണ്ടോ അവല് ഇങ്ങനെ വിളയിക്കുമ്പോ ഉള്ളി അവലിൽ ഉള്ളി ഇടില്ലേ എന്നിട്ടിടാ ഞങ്ങളല്ലേ ശർക്കര ഉരുക്കിട്ട് തേങ്ങ കൂടി ചേർത്തിട്ട് അവല് അതിലിട്ട് അപ്പൊ ഞാൻ പിന്നെ എവിടെ കണ്ടേക്കണത് അതല്ല ഉള്ളി നമ്മുടെ ചെറു ഉള്ളി ഇട്ട് അവലുണ്ടാക്കണുണ്ട് അപ്പൊ സാമ്പാറിലേക്ക് വറുത്തിടാൻ പോവാണ് ഒരു സ്പൂൺ കടുക് ഒരു സ്പൂൺ ഉലുവ നാലഞ്ച് പച്ചമുളക് ഇതൊക്കെ കൂടി അല്ല പച്ചമുളക് അല്ല ഉണക്കമുളക് അപ്പൊ ഇതേ സാമ്പാറിലേക്ക് ഇടാൻ പോവാണ് ഇതാണ് ഇടുമ്പോ തന്നെ കണ്ടോണോ അല്ലെങ്കിൽ സാമ്പാർ കാണില്ല അടക്കിടി അടക്കിടി അടഞ്ഞു താ അടഞ്ഞു കഴിഞ്ഞു സംഭവം എന്റെ ഉള്ളിലുണ്ട് സുഹൃത്തുക്കളെ തയ്യാറായിരിക്കുന്നു സെറ്റ് എന്ത് വറുത്തിരുമ്പോലും ഉപ്പേരി കുഴപ്പമില്ല ഇനി തുറക്കുമ്പോ അല്ല പെട്ടെന്ന് പോലെ ഒന്നിച്ച് പോയിട്ടില്ല വെളിച്ചെണ്ണ ഇത്തിരി കുറവാണ് വീണ്ടും തുറക്കുവിനെ ബാക്കി വന്നിട്ട് കടുകും കൂടി ചുറ്റിച്ച് വീണ്ടും ഇടാൻ പോണു വീണ്ടും എമർജൻസി ഒരു അടപ്പ് വേണോ അപ്പൊ നമ്മുടെ സാമ്പാർ റെഡി ഇളക്കൂലേ ഒന്നുകൂടെ ഇളക്കാൻ പാടില്ല ഓക്കെ അപ്പൊ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ആയിട്ട് ടേസ്റ്റ് നോക്കാം കടുക് മുളക് താങ്ങ് അങ്ങനെ ഇട്ട വഴി ഇളക്കാൻ പാടില്ല ഇട്ടിട്ട് നമ്മ വറുത്ത് കഴിയുമ്പോ തന്നെ അപ്പം തന്നെ ഒരു കൈ കൊണ്ട് അടയ്ക്കാം അപ്പൊ തന്നെ ഇളക്കി കടുക് മുളക് താങ്ങും അപ്പൊ
കാണാൻ ഷോ ഉണ്ടാവില്ല കേട്ടാ കേക്കണ്ട് എല്ലാം കേക്കണ്ട് ഓക്കേ ഇതൊന്ന് തുറന്നു നോക്കാം ആഹാ ഇതാണ് കമല ചേച്ചിയുടെ സാമ്പാർ അടിപൊളി ഞങ്ങൾ നല്ല ചൂടുണ്ടാവട്ടാ സൂക്ഷിച്ച് തിന്നണം സൂക്ഷിച്ച് തിന്നണോ വേഗം ചൂടാട്ടാ അപ്പൊ ഞാൻ തിന്നോക്കാം എനിക്ക് ഇത്തിരി തുള്ളി ഇട്ടെന്നായിരുന്നേ അടിപൊളി ഉപ്പ് ഇത്തിരി തുള്ളി ഉപ്പ് ഭയങ്കര കുറവൊന്നല്ല ഒരു പൊടി കുറവ് വേറൊരു ടേസ്റ്റ് ഉണ്ടോ ശരിക്കും ഇപ്പൊ വീടിന്റെ ഉള്ളിൽ ആഗ്രഹം വന്നു തുടങ്ങി ഇതെങ്ങനെയൊക്കെ ഉണ്ടായി കമലിജി വീണ്ടും ചൂടി ഉപ്പിട്ടു ഇളക്കണോ പിന്നിളക്കി വേണ്ടി കടുക് താന്നു അപ്പൊ ഇങ്ങനെയാണ് സാമ്പാറ് അപ്പൊ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് സാമ്പാർ സ്പെഷ്യൽ സാമ്പാർ വെച്ച് തന്ന കമലേജിക്ക് എല്ലാവിധ ആശംസകളും ഇനിയും സൂപ്പറാണ് ഞങ്ങൾ ടേസ്റ്റ് നോക്കി ആണോ ഇനി കഷ്ണൊക്കെ ഉരുളക്കിഴങ്ങ് ഇഷ്ടാന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഇത്രയും കൂടി ഇട്ടേനെ കമലേഷ് ഇങ്ങനെ എടുത്തു തരുമ്പോ സംശയം ഇതെന്താ ടേസ്റ്റ് ഉള്ള ഭാഗത്ത് നിർത്തി തരുന്നതാണോന്ന് ക്യാമറ ഒന്ന് പിടിച്ചേടി ഓക്കെ ഒരു കൂടുതലല്ല അടിപൊളിയാണ് താങ്ക് യു പറ അപ്പൊ കമലേച്ചിയുടെ സാമ്പാർ ഉണ്ടാക്കൽ കർത്തവ്യം ഇന്ന് അങ്ങനെ പൂർണ്ണമായും കഴിഞ്ഞേക്കാണ് ചായ കുടിച്ചിട്ട് പോയാ കമലേച്ചിക്ക് ഷുഗറൊന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ മിഠായി കഴിക്കുന്നതിന് കുഴപ്പമില്ല അപ്പൊ തേങ്ങ ചമ്മന്തി അരച്ച് ഞാനതിലേക്കുള്ള കടുകും ഉണക്കമുളകൊക്കെ ഇങ്ങനെ താളിച്ച് വയ്ക്കാണ് അപ്പൊ അങ്ങനെ ചമ്മന്തി റെഡിയായി ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ദോശ ഉണ്ടാക്കിയെടുക്കലാണ് അപ്പൊ ദോശേനെ ഞാൻ ഇങ്ങനെ പാനിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്നുണ്ട് എന്താ വീടിന്റെ ഡബ്ബിംഗ് വോയിസ് ഓവർ കൊടുക്കലാണ് ഈ കാണുന്ന സുഹൃത്തുക്കളെ വോയിസ് ഓവർ ഞാൻ കോപ്പിറൈറ്റ് അടിക്കും അപ്പൊ സാമ്പാർ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതേ കമലേച്ചി പോയി മിടു ആണെങ്കിൽ ഇവിടെ അതേ ഭയങ്കര എഡിറ്റിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായി എന്തെങ്കിലും നടക്കുന്ന ഗ്രേസ് എനിക്ക് തീർക്കണം അതെ അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഞാൻ പോയി ചായ വെച്ചു അപ്പൊ ഇനി ചായ കുടിച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാനായിട്ട് എന്നാ അടുത്ത് തുണി വിരിച്ചിട്ടുണ്ടായിരുന്നു പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പോയി എടുത്തിട്ട് തന്നെ ആയിരിക്കും ചേട്ടൻ എടുത്തു അപ്പൊ അടുത്ത പരിപാടി തുണി എടുക്കാൻ പോവാം